മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾക്കല്ലാതെ വേറെ ഒരു സമൂഹത്തിനും ഈ അഞ്ച് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. ആ അഞ്ചെണ്ണം റമദാനിനെ കുറിച്ചുള്ളതാണ്. റമദാനിൽ അഞ്ചു കാര്യങ്ങൾ ഈ ഉമ്മത്തിന് നൽകപ്പെട്ടതാണ്. നമ്മുടെ മുൻഗാമികളായ സമുദായങ്ങൾക്കോ നബിമാരുടെ കാലക്കാർക്കോ ഒന്നും അത് നൽകപ്പെട്ടിട്ടില്ല. എന്താണ് അഞ്ചെണ്ണം? ഖുലൂഫു ഫമി സ്വായിമി അത്വബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരനാകുമ്പോൾ വായക്കുള്ളിൽ നിന്ന് വരുന്ന നാറ്റം, മോശമായ ഗന്ധം, അത്വബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് സുഗന്ധമുള്ളതാണ്. നമ്മൾ ഒരു മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയോ അവരെ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യന്നെ വേണം. വേസ്റ്റ് ഉപയോഗിക്കേണ്ട, റമദാൻ്റെ പകലിലാണ്. ബ്രഷ് ചെയ്തിട്ട് വായി വൃത്തിയാക്കണം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, വായനാറ്റുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ട വിഷയമല്ലേ ഉള്ളൂ. അത് അള്ളാഹുവിൻ്റെ അടുത്ത് സുഗന്ധമുള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ നാറ്റമുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. നാറ്റം അനുഭവപ്പെടാൻ, പ്രത്യേകിച്ച് ഒരാൾ മുമ്പിൽ വന്നിരിക്കുക, നമ്മൾ സംസാരിക്കുമ്പം വളരെ മോശപ്പെട്ട ഗന്ധം, പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഉറങ്ങിയിട്ട് ജോലിക്ക് നേരം അങ്ങ് പോവുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓഫീസിലുള്ള ആൾക്കാർ നോമ്പ് നോൽക്കാത്തവരൊക്കെ ഉണ്ടായിക്കൂടെ. അപ്പോൾ അവരും വല്ലോ ഈ റമദാൻ വന്നു കഴിഞ്ഞപ്പോൾ വായനാറ്റം സഹിക്കണ്ടേന്നൊക്കെ അവർ പറയാം. അങ്ങനെ ആവും വേണ്ട. നമ്മളെപ്പറ്റി, നമ്മുടെ ഇബാദത്തിനെ പറ്റി ഒരു മോശമായ ഒരു ചിത്രം അവർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. വായ വൃത്തിയാക്കൽ അത് സുന്നത്താണ്. പക്ഷെ വായിൽ എന്ത് ചെയ്യരുത്, പേസ്റ്റിൻ്റെയോ മറ്റേ അതിൻ്റെ രുചിയോ മറ്റോ നമ്മുടെ വായിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കാതെ, റമദാൻ്റെ പകലാണെങ്കിൽ ഏറ്റവും നല്ലത് പേസ്റ്റ് ഉപയോഗിക്കാതെ ബ്രഷ് ചെയ്യാലോ. നല്ലവണ്ണം ഗാർഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വായ തൊപ്പിക്കളഞ്ഞ് വായിലെ ദുർഗന്ധം ഒഴിവാക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ആ ദുർഗന്ധത്തിന് പോലും അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാളും സുഗന്ധമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, വതസ്തഗ്ഫിറു ലഹുമുൽ ഹീതാനു ഹത്താ യുഫ്തിറു. സമുദ്രങ്ങളായ സമുദ്രങ്ങളിലുള്ള സർവ മത്സ്യങ്ങളും ജീവജാലങ്ങൾ, ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾ മുഴുവനും നോമ്പുകാർ നോമ്പ് മുറിക്കുന്നവരെ അവർക്ക് തസ്തഗ്ഫിറു ലഹുമുൽ ഹീതാൻ. മത്സ്യങ്ങളായ മത്സ്യങ്ങളെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും അത്രേ. وَيُزَيِّنُ اللَّهُ عَزَّ وَجَلَّ كُلَّ يَوْمٍ جَنَّتَهُ. ഓരോ ദിവസവും അല്ലാഹു സ്വർഗലോകത്തെ മനോഹരമായി അലങ്കരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസത്തെ അലങ്കാരമല്ല രണ്ടാമത്തെ ദിവസം, അതല്ല മൂന്നാമത്തെ ദിവസം. വ്യത്യസ്തമായ അലങ്കാരങ്ങൾ അല്ലാഹു സ്വർഗത്തിന് ചാർത്തിക്കൊടുക്കും. എന്നിട്ട് അല്ലാഹു സ്വർഗത്തോട് പറയും അത്രേ, യൂഷിക്കു ഇബാദിയസ് സാലിഹൂൻ അൻ യുൽഖൂ അൻഹുമുൽ മൂന വയസീറു ഇലൈക്കി. സ്വർഗമേ, നിന്നിലേക്ക് വരാൻ പോകുന്ന വിശ്വാസികൾ ഭൂമിയിലുണ്ട്. അവർ ക്ഷണിച്ചിരിക്കുകയാണ്, അവർ തളർന്നിരിക്കുകയാണ്, അവർ വിഷമത്തിലാണ്. മാനസികമായ വിഷമങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആഭാരങ്ങളെല്ലാം എടുത്തു വെച്ച് സ്വർഗമേ, നിന്നിലേക്ക് അവർ വരാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഒരുങ്ങി നിൽക്കുക എന്ന് മുഅ്മിനീങ്ങളെ ഉദ്ദേശിച്ച് സ്വർഗലോകത്തോട് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതുസഫദു ഫീഹി മറദതു ശയാത്വീൻ. നാലാമത്തേത്, പിശാചുക്കളിലെ വലിയ ഉപദ്രവകാരികളായ പിശാചുക്കൾ, മറദത്തു ശയാത്വീൻ, വലിയ ഉപദ്രവം ചെയ്യുന്നവർ, അവരെയൊക്കെ ചങ്ങലകളിൽ അല്ലാഹു ബന്ധിച്ചു നിർത്തും. ഫലാ യഖ്ലുസു ഫീഹി ഇലാ മാ കാനു യഖ്ലസൂന ഇലൈഹി ഫീ ഗൈരി. റമദാനിന്റെ മുമ്പോ ശേഷമോ അവർ സത്യവിശ്വാസികളെ പേഴ്പ്പിക്കാൻ വരുന്ന പോലെ റമദാനിൽ അവർക്ക് വരാൻ അവസരമുണ്ടാവില്ല. അഞ്ചാമത്തേത്, നബി തങ്ങൾ പറഞ്ഞു, യുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, അവസാനത്തെ രാത്രി. എൻ്റെ ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു മാപ്പ് പ്രഖ്യാപിക്കും, എല്ലാവർക്കും പൊറുക്കപ്പെടും റമദാനിൻ്റെ അവസാനത്തെ രാത്രി. അത് 29 ആണെങ്കിൽ 29-ൻ്റെ രാത്രി, 30 ആണെങ്കിൽ 30-ൻ്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ 27 ആവ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ പിരിച്ചുവിടരുത്, അത് പിന്നെയും ബാക്കിയുണ്ട്. അവസാനത്തെ രാവിലാണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് എന്നാണ് ഖീല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹി ഹിയ ലൈലത്തുൽ ഖദർ, അവസാനത്തെ രാത്രി എന്ന് പറയുന്നത് നബിയേ, ലൈലത്തുൽ ഖദറാണോ? ലൈലത്തുൽ ഖദറാണോ? ഖാല ലാ,
ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വലാകിന്നൽ ആമില ഇന്നമാ യുവഫ അജ്റുഹു ഇദാ ഖളാ അമലുഹു അമലഹ. ഒരു ജോലിക്കാരൻ, ഒരു കൂലിപ്പണിക്കാരൻ ജോലിക്ക് വന്ന ആള്, അയാൾക്ക് കൂലി നൽകപ്പെടുന്നത് അയാളുടെ ജോലി കഴിഞ്ഞാലല്ലേ. ഇപ്പൊ റമദാൻ നോറ്റ് കഴിഞ്ഞാൽ 30 നോമ്പെടുത്ത ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ആ പ്രതിഫലം റമദാൻ കഴിയുന്ന അവസാനത്തെ രാത്രിയിലാണ് നൽകപ്പെടുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.